ഈ നമ്മൾക്ക് പ്രണയങ്ങളെ ഏത് പ്രായത്തിലും വരാലോ. ഏത് ചെറുപ്പം മുതലേ. എന്റെ ആദ്യ പ്രണയം എനിക്ക് 6ാം ക്ലാസ് അല്ല, ഞാൻ പഠിക്കുമ്പോഴായിരുന്നു. ചോദിക്കുന്നു, ചിലപ്പോ കുഞ്ഞുമുക്ക് എന്റെ അടുത്ത് പ്രണയം ഉണ്ടാവില്ല. പ്രണയം തോന്നിയിട്ടില്ല. എന്തോ കല്യാണത്തിന് മുമ്പേ എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു സർ, മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 2 വീക്ക് ആയി. എങ്ങനെയുണ്ട് ലൈഫ്? എങ്ങനെയാ പറയാ, നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായിരുന്നു എന്റെ 2ാമത്തെ ചോദ്യം. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒരു സമയം കിട്ടിയോ? കാരണം ഷൂട്ട്, കാര്യങ്ങൾ, ഇന്റർവ്യൂ ഇല്ല ഇല്ല. ബീങ് എ സോഷ്യൽ ആനിമൽ, നമുക്ക് ബാക്കിയുള്ളവരുടെ എന്താ പറയാ, വർക്കിന്റെയും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുകയും വേണം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അസ്. ഇപ്പോ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടു. അതുകൊണ്ട് യാ, ഇറ്റ്സ് ബീങ് ഹെക്ടിക്, ബട്ട് യാ. എങ്ങനെ ഇതൊക്കെ ഒരു മാനേജ് ചെയ്യണേ? എനിക്ക് തോന്നുന്നു ചേച്ചിയോട് ആദ്യം ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും തിരക്ക്, ഒരു ഭാര്യയായി ഫാമിലിയായി മുന്നോട്ട് പോകുന്നു, അതേസമയം നമ്മുടെ പ്രൊഫഷൻ കൊണ്ടുപോകുന്നു. എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യണേ? അങ്ങനെ പോകുന്നു. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഇപ്പൊ തന്നെ ഓടിക്കൂടാ, വന്ന അവസ്ഥ കാണുന്നില്ലേ? ഇപ്പൊ ഞാൻ ചിരിച്ചില്ലെങ്കിൽ പറയും, ഓ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ജാഡിയായിരുന്നു. അല്ല, വയ്യാത്തോണ്ടാ. വയ്യാത്തോണ്ടാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ രണ്ടുപേരും ഓക്കെയല്ലേ? അല്ല, ഇത് പറഞ്ഞു മുഖത്ത് ചിരി കാണുന്നില്ല എന്നൊക്കെ. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചിരിച്ചില്ല, ചിരിച്ചു, പക്ഷെ ആദ്യത്തെ ഇത് കണ്ടില്ല. അന്ന് തൊട്ടുള്ള ഓട്ടാണ്, ഇന്ന് വരെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് ചിരിച്ചില്ല. ചിരിച്ച അടുത്ത കമൻ്റ് അത് വന്നു, ആ പഴയ ചിരിയൊന്നും കാണില്ല, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരേ സമയം പൊക്കിയും ഒരേ സമയം താഴ്ത്താനും പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് പേടിയാവും, ഒരു ദിവസം നമ്മൾ ഒരാളെ നന്നായിട്ട് വാർത്തകളിൽ ഇടനിടുകയും നമ്മൾ പൊങ്ങിപ്പോവുകയാണെങ്കിൽ അടുത്ത ദിവസം നമ്മളെ താഴ്ത്തി താഴെയിടുന്നത് പറയാറുണ്ട്. പെട്ടെന്നൊരു കല്യാണം നിങ്ങളുടെ നടക്കണം, അതൊരു വലിയ വാർത്തയാവുന്നു. പിന്നെ ഈ പറഞ്ഞ ട്രെൻഡിങ്ങിലായിരുന്നു, ഒരു ഒരു ഈ പറഞ്ഞ 2 വീക്കിലും നിങ്ങൾ ട്രെൻഡിങ്ങിൽ തന്നെയായിരുന്നു. ആളുകൾ നിങ്ങളുടെ കല്യാണം അങ്ങ് ഏറ്റെടുത്തു. ആദ്യം എല്ലാവരുടെയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നത്. അതേസമയം ഈ പറഞ്ഞ പുട്ടിന് പീരിയിടുന്ന പോലെ നെഗറ്റീവ്സ് വന്നു. നിങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാലുള്ള ഒരു ഒരേ സമയത്തുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കുഞ്ഞുമോളുടെ കാര്യത്തിൽ ഷി ഹാസ് ബീൻ എ സെലിബ്രിറ്റി ഈവൻ ബിഫോർ ദാറ്റ്. സിനിമയും സീരിയലും ഒക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. എൻ്റെ ഭാഗത്തും യാ, ഞാനും സിനിമയും സീരിയലൊക്കെ ചെയ്തൊരാളാണ്. പിന്നെ ഈ റീച്ച്, ഓർ മേ ബി സോഷ്യൽ മീഡിയ റീച്ച്, അതിനൊരു എസെൻഷ്യൽ കോൺട്രവേഴ്സി, അതാണ് ഇൻഗ്രീഡിയൻറ്റ്.
അതായത് പലപ്പോഴും ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടൈറ്റിലിനകത്ത് സെൻസേഷണലായിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നോ ബഡീസ് ഗോണ്ട് വാച്ച് ഇറ്റ്. അപ്പോൾ ആരെ കരിവാരി തേക്കണം, എങ്ങനെ കരിവാരി തേക്കണം, അത് അയാൾ ജീവിച്ച ജീവിതം എന്താണ്, അതൊന്നും ആലോചിക്കാതെ വെറുതെ ടൈറ്റിലിൽ ഒരു സെൻസേഷൻ കൊണ്ടുവന്നിട്ട് ഞെട്ടി ഞെട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഒരു ഒരു പ്രവണത, അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഇല്ലാതിരുന്നത്. നല്ലതാണോ ചീത്തയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നല്ലതാണ് ചെയ്യുന്നത്, താങ്ക് യു വെരി മച്ച്. അതിൻ്റെ കൂടെ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് എന്താ പറയുക, ഇട്ടോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഐ മീൻ ഓഫ് കോഴ്സ് ബുദ്ധിമുട്ടാവും, ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ലൈഫാകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കായി വരുന്ന സമയത്ത് എന്താണ് ആ വീട്ടിൽ നടക്കുന്നതെന്ന് അറിയാൻ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റി നിങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇപ്പം ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ലൈക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. മോർ ഓർ ലെസ് ഇപ്പോൾ ഞാൻ നാളെ എന്താ ചെയ്യാൻ പോകണമെന്ന് യൂട്യൂബിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാവും, ബിക്കോസ് ഞാൻ ചെയ്യുന്നതല്ല, അവർ പറയുന്നതാണ്. കാരണം ഞങ്ങൾ എമർജൻസി ആയിട്ട് ഹണിമൂൺ സ്റ്റോപ്പ് ചെയ്തു. ഈ ഹണിമൂൺ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല, കാരണം ഹൈദരാബാദിൽ ഞാൻ പഠിപ്പിക്കാൻ പോയി, എൻ്റെ ഫാമിലി എൻ്റെ കൂടെ വരുന്നത്, ഇറ്റ്സ് മൈ റൈറ്റ്. അപ്പോൾ ഹണിമൂൺ ഇടയ്ക്ക് നിർത്തി കണ്ണൂരിലേക്ക് തിരിച്ചു പോയി, അവിടെ എല്ലാം ചെയ്യുന്നത് ക്രിസാണ്. ഞങ്ങൾക്ക് കണ്ണൂർ പോകാൻ പറ്റിയിട്ടില്ല. സോ ദി എമൗണ്ട് ഓഫ് ഫാൾസിറ്റി വിച്ച് വാസ് ബീങ് സ്പ്രെഡ്, ഐ വുഡ് റിയലി സേ മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ, ഞങ്ങളുടെ ലൈഫിനെ എങ്ങനെ ചിത്രീകരിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. അവർക്കൊരു സെൻസേഷനോ അല്ലെങ്കിൽ കുറച്ച് ലൈക്സിനോ കുറച്ച് സബ്സ്ക്രിപ്ഷനോ വേണ്ടിയിട്ട് ഒരാളുടെ ലൈഫിൽ കയറി കളിക്കും. ഞാൻ ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ബീങ് എ ലോയർ ഐ ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ഫയൽ എ ഡിഫമേഷൻ സൂട്ട്. കാരണം എന്നെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പല കമൻസും വന്നിട്ടുള്ളത്. പക്ഷേ എന്തിനാണ്, അവരുള്ളത് വരെയല്ലേ ഉള്ളൂ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ്. നല്ലതായാലും ചീത്തയായാലും അതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നു എന്നേയുള്ളൂ. അതും ക്ഷമിക്കാൻ ഞാൻ ആരുമല്ല, ഇറ്റ് ഷുഡ് കം ഫ്രം ഹാർട്ട്. ഈ കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ആളുകള് നെഗറ്റീവ് കമന്റ്സ് ഇടും, അതൊക്കെ നോക്കി അവിടുന്ന് പറഞ്ഞ ആളാണ്. തിരിഞ്ഞത് വന്ന സമയത്ത് അത് ഇവിടെ കൺട്രോളാണ്, നമുക്ക് സാറിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അതിനെ എടുക്കുന്ന രീതിന്ന്. ഇവിടെ എങ്ങനെ എടുക്കുന്ന രീതി? ഇല്ല, എനിക്ക് ആദ്യം നല്ല ഫീലുണ്ട്, ഞാൻ ഒരു ദിവസം ഉറങ്ങിയില്ല, അത്രയും ടെൻഷനായിരുന്നു. കമന്റ്സ് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് പ്രതീക്ഷിച്ചതിലും അധികമായി പോയില്ലേ. ഇങ്ങനെയൊന്നും ഓക്കെ, പ്രായത്തിൻ്റെ ആയിട്ട് താടി ഈ മുടി നരച്ചത് കൊണ്ട് ഓക്കെ അതങ്ങനെ വരുന്നറിയാം, പക്ഷേ ഇത് ഒരാൾ ചെയ്തവതും ചെയ്ത് ഇങ്ങനെ ക്രൂശിലെത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ടപ്പോൾ പിന്നെ സങ്കടം. പ്രായത്തിൻ്റെ ഓക്കെ കുഴപ്പമില്ല, എനിക്കത് വിഷയമല്ല. പക്ഷെ മറ്റുള്ള തരത്തിലുള്ള കമൻസുകൾ വന്നപ്പോഴാണ്, പിന്നെ മോളെയൊക്കെ വെച്ച് പറഞ്ഞപ്പോഴാണ് ഫീലായത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കപ്പിളാണ് കേട്ടോ നിങ്ങൾ, കാരണം പലരും ബോൾഡായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതായത് ചിലർ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റീനെ നോക്കി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കില്ല. പക്ഷെ നിങ്ങൾ പല ഫാമിലീസിനും അല്ലെങ്കിൽ ഇതുപോലെ കല്യാണം സെക്കൻഡ് മാരേജിന് റെഡിയാവുന്ന പ്രായം ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന പലർക്കും നിങ്ങളൊരു മോട്ടിവേഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, കാരണം കാണുമ്പോൾ നമുക്ക് പ്രൗഡ് ഫീലാണ്. പക്ഷേ ഈ എന്തുകൊണ്ട് നെഗറ്റീവ് ഫീൽ നിങ്ങളെ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കത് വരുന്നുണ്ടാവും നിങ്ങളുടെ ഫാമിലിൻ്റെ അകത്ത്, അതിനെങ്ങനെയാ നേരിടുന്നത്? എങ്ങനെയാ ഫാമിലിക്കകത്ത്? അങ്ങനെ ഇല്ല, ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയും ദേ ആർ ഓൾമോസ്റ്റ് അബൌട്ട് 12 ഇയേഴ്സ് അപ്പാർട്ട്. അച്ഛന് ഇപ്പോൾ 86 വയസ്സാവുന്നു, അമ്മയ്ക്ക് 74 അടുപ്പിച്ചാവുന്നു. അവർക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സോ എൻ്റെ അച്ഛനമ്മയല്ല എനിക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റും. ഐ ഷുഡ് നോട്ട് പീപ്പ് ഇൻ ടു സംബഡി എൽസസ് ഹൗസ് ആൻഡ് സീ വാട്ട് ഇസ് ഹാപ്പനിങ് ദേർ. എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ എക്സാമ്പിൾസ്, എനിക്ക് പാരൻസ് ഉണ്ട്, അവരെ നോക്കി ഞാൻ ചെയ്താൽ മതി. കുഞ്ഞുമോൾ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴും ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതും ഒരു പ്രപ്പോസൽ കഴിഞ്ഞ് ഓക്കെ ആണ് എന്ന് ആഫ്റ്റർ ഗെറ്റിംഗ് ഹർ കൺസെൻറ്റ് എന്നിട്ടാണ് വീട്ടിൽ അറിയിച്ചത്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ കഥ പറയുന്നത് ആരോണം. ഈ നമ്മൾക്ക് പ്രണയങ്ങൾ ഏത് പ്രായത്തിലും വരാലോ, ഏത് ചെറുപ്പം മുതലേ. എൻ്റെ ആദ്യ പ്രണയം എനിക്ക് 6 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അല്ല, ഞാൻ ചോദിക്കുന്നു, ചിലപ്പോൾ കുഞ്ഞുമോക്ക് എൻ്റെ അടുത്ത് പ്രണയമേ ഉണ്ടാവില്ല. പ്രണയം തോന്നിയിട്ടില്ല.
സോ അങ്ങനെ നിർബന്ധമായിട്ട് പ്രണയം, ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നത് വീട്ടിൽ അറിയിച്ച് ഒരു കല്യാണം നടത്തുന്നത് എവിടെയാണ് ഒളിച്ചോട്ടം? അതും ഞാൻ 150 വയസ്സുള്ള ബാബാജി 30 വയസ്സായ ആക്ട്രസിനെ തട്ടിക്കൊണ്ടുപോയി ഇത് കണ്ടോ, നാണമില്ലേ ഇവർക്ക്, കിളവൻ അതാണ് ഇതാണെന്ന് പറഞ്ഞ് പലതും പറയുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ. ഇപ്പം ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പം ഓരോ സമയത്ത് ഓരോ പ്രണയങ്ങൾ ഉണ്ടാവും, ഈ 40-കളുടെ പ്രണയം എങ്ങനെയാ നിങ്ങൾ അതിനെ കാണുന്ന രീതി? കാരണം ഒരു മെച്ചുവേർഡ് ആയിട്ട് നമ്മളിപ്പോ ഒരു ചെറുപ്പം മുതലേ ഇതുവരെ മെച്ചുവേർഡ് അല്ല ഞാൻ കേട്ടു കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി. ഞാൻ പ്രീവിയസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ നാട്ടുകാർ എന്ത് പറഞ്ഞാലും ഞാൻ നടന്നു പോകുമ്പോൾ ദേഹത്ത് വീഴുന്ന ചെളിയോ അഴുക്കോ മാത്രമാണ്, അത് സ്റ്റെയിൻ ആണെങ്കിൽ പോലും എനിക്ക് കഴുകി കളയാൻ പറ്റും. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ വയ്ക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹേർട്സ് മീ അല്ലേ? അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എൻ്റെ ഫാമിലിക്കൊപ്പം, അതായത് അച്ഛനമ്മ ബാക്കിയുള്ള ഫാമിലിക്കൊപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന 3 ആൾക്കാർ, അവരെന്ത് പറഞ്ഞാലും അവരെന്ത് റിയാക്ട് ചെയ്താലും ഇറ്റ് വിൽ എഫക്ട് മീ ഡയറക്ട്ലി, അതാണ് പ്രണയം. ആത്മവിചാരം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിനകത്ത് എന്താണ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ, അതിനകത്ത് ദി ക്വസ്റ്റ്യൻ റിമെയിൻസ് ദാറ്റ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചു അതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കണം, അതുകൊണ്ട് നീ എനിക്ക് ആഹാരം ഉണ്ടാക്കിത്തരണം എന്നല്ല, അതൊരു ട്രെയ്ഡാണ്. ഞാൻ കല്യാണം കഴിച്ചു അതുകൊണ്ട് എനിക്ക് ആഹാരം ഉണ്ടാക്കിത്തരണം. ആ ആർട്ടിക്കിൾ എൻഡ് ചെയ്യുന്നത് ശരിയായ ലവ് എന്ന് പറയുന്നത് ഒരു പട്ടിക്ക് മാത്രമേ തരാൻ പറ്റൂ, അൺകണ്ടീഷണൽ. ഒരു പെറ്റ് ഡോഗിന് തരാൻ പറ്റുന്ന അത്രയും സ്നേഹം ലോകത്ത് ആർക്കും തരാൻ പറ്റില്ല. അവർക്ക് ബയസില്ല, ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഞാൻ നിന്നെ നോക്കില്ല എന്നോ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ നോക്കില്ല എന്നോ ഒരു പെറ്റ് ഡോഗും പറയില്ല. അതാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള സ്നേഹം. ഇക്കെ നൈൻ ലവേഴ്സിനെ തീർച്ചയായിട്ടും അറിയാം. പിന്നെ ഒരു ആസ്പെക്റ്റസ് റെസ്പെക്റ്റിൻ്റെ വേറൊരു പേരാണ് ലവ് എന്ന് പറയുന്നത്. When the mutual respect is gone, there is no love. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്, അമ്മ എന്ന രീതിയിൽ കുഞ്ഞുമോളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു സേഫ് ഹേവൻ അത് തരാൻ കഴിവുള്ള ഒരാളെന്ന് എൻ്റെ അടുത്തുള്ള റെസ്പെക്റ്റോ, ഇതിനെ ആയിരിക്കാം നിങ്ങളെ പ്രണയം എന്ന് പറയുന്നത്. ആൻഡ് ഈ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ഞാനൊരു കോടീശ്വരനോ ധനാഠ്യനോ ഒന്നുമല്ല, ഞാൻ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങാണ്. എനിക്കും വികാര വിചാരങ്ങളും സുഖവും അസുഖവും എല്ലാം നോർമലായിട്ടുള്ള ഒരാളാണ്. ബട്ട് ഓൺലി തിങ് ഐ നോ ഇസ് ദാറ്റ് ടിൽ മൈ ലാസ്റ്റ് മൊമെൻറ്റ്, അതെപ്പോഴാണെന്നുണ്ടെങ്കിലും അതുവരെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന 3 വളരെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരായിരിക്കും. അതിന് യു ക്യാൻ കോൾ ഇറ്റ് ലവ്, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ആസ് റെസ്പെക്റ്റിന് യു ക്യാൻ കോൾ ഇറ്റ് ലവ്, ആ അൺകണ്ടീഷണൽ നേച്ചറിന് യു ക്യാൻ കോൾ ഇറ്റ് ലവ്. ദാറ്റ്സ് ഇറ്റ്. ചേച്ചി എങ്ങനെയാണ് പ്രണയത്തിനെ കാണുന്നത്? ഇപ്പം പ്രണയം ഇപ്പോൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്, സിറ്റുവേഷൻഷിപ്പ് തൊട്ട് പല പേരുകളിൽ പ്രണയങ്ങളിൽ ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് ചേച്ചി പ്രണയത്തിനെ കാണുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. സാറിനെ പോലെ എങ്ങനെ വിവരിച്ച് പറയാൻ അറിയില്ലെങ്കിൽ എങ്കിലും ടഫ് ചോദ്യം എന്നൊക്കെ എനിക്കറിയില്ല. എങ്കിലും ഒരു ഇപ്പൊ സാറ് കല്യാണത്തിന് മുൻപ് നമ്മള് സെക്യൂർ ലൈഫ് എന്നതിനപ്പുറം ഒരു ഇഷ്ടവും പ്രണയൊക്കെ തോന്നില്ലേ? പ്രണയം ഇറ്റ് വാസ് റെസ്പെക്ട്. കുഞ്ഞുമോളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവരുടെ ഫാമിലിയെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഫാമിലിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വെൻ ഐ സെഡ് യാ 4 ആളറിയെ ഒരു കല്യാണം അത് വേണം, ആ റെസ്പെക്റ്റ് ആയിരിക്കാം. ദാറ്റ് ഇസ് വാട്ട് ഷീ ലൈക്ക്ഡ്. ചിലപ്പോൾ അത് കഴിഞ്ഞ് വേറെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ബട്ട് ഞാൻ വളരെ ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തമ്മിലങ്ങനെ ഒളിയും മറിയൊന്നുമില്ല. ഇപ്പോൾ ചില വീട്ടമ്മമാർക്ക് അവരുടേതായിട്ടുള്ള സെറ്റ് ഓഫ് സീക്രട്സ് ഉണ്ടാവും, ഇതറിയരുത് ഹസ്ബൻഡ് അറിയരുത്, അങ്ങനെ ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല. വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇറ്റ്സ് ഔട്ട് ഇൻ ദി ഓപ്പൺ.
എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ കുഞ്ഞുമോളുടെ അടുത്ത്. ഇനി ഐ ഗിവ് ഹർ ദ ഫ്രീഡം ഓൾസോ, ഷീ വോൺസ് ടു ഹാവ് സീക്രട്സ്, നോ പ്രോബ്ലം. അത് എൻ്റെ റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. എൻ്റെ അടുത്ത് പറയേണ്ട, ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന എന്ത് കാര്യവും ഷീ ക്യാൻ സ്റ്റോർ ഇൻ ഹർ മൈൻഡ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് ഹർ ഫ്രീഡം. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രണ്ടു വീക്കായി, എങ്ങനെയുണ്ട് ലൈഫ്? എങ്ങനെയുണ്ട്, വന്നൊരു ചേഞ്ച് എന്താ? ഈ തിരക്കുന്നൊക്കെ അപ്പുറം കല്യാണം കഴിയുന്നതിന് മുന്നേ കുറച്ച് ദിവസം സംസാരിക്കാനെങ്കിലും പറ്റുമായിരുന്നു, ഇപ്പൊ അത് പറ്റുന്നില്ല. ഓട്ടല്ലേ ഓട്ടം. നിങ്ങൾക്കായിട്ടൊരു സമയം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ? മൂന്നാം തീയതി ഹൈദരാബാദിലെ ക്ലാസ്സിൽ നെറ്റ്ഫ്ലിക്സ് ആൻഡ് NFTC പേൾ അക്കാഡമിയിലെ വോയിസ് ബോക്സ് എന്ന് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം, ഐ എം ദ വോയിസ് കോച്ച്. അപ്പോൾ അവിടെ ക്ലാസ് രാവിലെ 9:30 തുടങ്ങിയാൽ ഈവനിങ് ഒരു 5:30 ആവും. 5:30 വന്ന് മക്കളും കുഞ്ഞുമോളും. ഞാൻ മൂന്നാം തീയതി നാലാം തീയതി ഷൂട്ട് എനിക്ക് വർക്കുണ്ടായിരുന്നു. ഏട്ടൻ മൂന്നാം തീയതി ഹൈദരാബാദ് പോയി, അഞ്ചാം തീയതി ഞാനും മക്കളും കൂടി ഹൈദരാബാദിൽ ഏട്ടനടുത്തേക്ക് പോയി. ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് വന്നാൽ നമ്മൾ അവിടുന്ന് കുറച്ച് സമയം കറങ്ങും, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഹൈദരാബാദിൽ വന്ന് കഴിഞ്ഞ് ബാക്കി വർക്ക് റിലേറ്റഡ് ട്രാവൽ എല്ലാം കഴിഞ്ഞ് മിനിഞ്ഞാന്ന് രാത്രി മുഴുവനും ഡ്രൈവ് ചെയ്ത് ട്രിവാനത്തേക്ക് വന്ന് ഇന്നലെ ബാക്കിയുള്ള വർക്കും തീർത്ത് ഇന്ന് ഇപ്പോൾ കൊച്ചിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 weeks പോയത് ഞങ്ങൾക്ക് അറിയില്ല. യു ആർ സെയിങ് ദാറ്റ് ഇറ്റ്സ് 2 weeks, ഓ ഇസ് ഇറ്റ് സോ നൈസ്. ശരിക്കും നമുക്ക് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. പലപ്പോഴും സൈലൻസ് ഇസ് മച്ച് ബെറ്റർ. മേ ബി ആ സൈലൻസ് ഇപ്പൊ ഒന്നും പറയാനില്ലാത്തതുപോലെ ഒന്നും പറയാനില്ല. എന്തോ കൊറേ പഴകിയത് മാതിരിയൊക്കെ തോന്നുന്നു. കൊറേ വർഷങ്ങളായി ഈയൊരു കഴിഞ്ഞു എന്നൊക്കെ എനിക്ക് നാളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു മൊമെന്റ്സ്, അതാരും ആഗ്രഹിക്കൂലെ. പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ? അങ്ങനെ അങ്ങനെ ഒറ്റക്കൊന്നുമില്ല. അയ്യോ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. മക്കള് എല്ലാരും ഒന്നിച്ച് അങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യാമുണ്ട്. ഹൈദരാബാദിൽ പോയപ്പോ ആ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മെയിൻ ഫോർ ഈച്ച് ഗെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനത് ചോദിക്കാം എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. കാരണം നിങ്ങളുടെ ഈ കല്യാണം തൊട്ട് നിങ്ങളുടെ ഓരോ വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നുള്ള തോന്നാറുണ്ട്. അതെല്ലാം ഒരുപാട് ഒരു 10 years കല്യാണം കഴിച്ചവരിൽ പോലും കാണാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്ന സാധനം. അത് നിങ്ങളുടെ എല്ലാ രണ്ടുപേരും അടുത്തിരിക്കാന്ന് എനിക്കറിയാം. ഒന്ന് എനിക്ക് മാമ്മയാണ് ഒഴിഞ്ഞിട്ടോ അല്ല, സത്യമായിട്ട് കാല് മൊത്തം നീര് കയറി കിടക്കണം അവിടെ ഇവിടെ ഒഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നോ കല്യാണം കഴിഞ്ഞിട്ട്? അതിന് സമയം കിട്ടണം. ഫുൾ ബിസി ബിസി എന്നാ ഇതുപോലെ ക്ലാസ്സിന് പോകും, ഞാൻ വർക്കിന് പോകുന്നു. പിന്നെ ഇതാ ഇങ്ങോട്ടേക്കുള്ള ഓട്ടം. ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു, ഡബ് ഉണ്ടായിരുന്നു, ഡബിങ് കഴിഞ്ഞു, ഒരു ആൽബത്തിന്റെ വർക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഇതാ ഇപ്പൊ ഇവിടെ വന്നു. ഫുഡ് അയച്ചോ ചോയ്ക്ക്? ഫുഡ് അയച്ചോ? ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്, നമ്മളിപ്പം ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ടൈം പോലും വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ വർക്കുകൾ, ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യണേ? കുഞ്ഞുമോള് വേണ്ടാന്ന് പറയും, ഞാൻ പറയും നമുക്ക് ഒന്നുകൂടെ കൊടുക്കാൻ വെച്ചോ. കാരണം വേണ്ടാന്ന് പറയാൻ ഇറ്റ്സ് വെരി ഈസി ടു സേ നോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ യെസ്. Probably in my life, the ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇസ് ഐ ഹാവ് സെഡ് യെസ് ടു മെനി തിങ്സ്. പക്ഷെ അത് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. ലൈഫിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ റിഗ്രറ്റ് ചെയ്യില്ല. സോ ഐ റിയലി ഫീൽ ദാറ്റ് വാട്ട് എവർ യെസ് ഐ സെഡ് ടു ഓൾ ദോസ് പീപ്പിൾ, ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പം ഇപ്പം വീഡിയോസ് കല്യാണം അത്രയും എല്ലാവർക്കും ഇടയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോസ് ഒക്കെ വൈറലായിരുന്നു, അത് ഇത്രയും സ്വകാര്യമായിട്ട് നടത്താമെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് യൂട്യൂബ് വീഡിയോയിൽ തന്നെ സ്വകാര്യ വിവാഹം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളത് കാണുമ്പോൾ അത് സ്വകാര്യ വിവാഹം ഞങ്ങൾ കരുതുന്നു. ഒളിച്ചുപോയി കല്യാണം കഴിച്ചു, ഞങ്ങൾ എവിടെ ഒളിച്ചുപോയി എന്നാ പറയുന്നത്? ഞാൻ ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞോ എന്നാ ചോദിച്ചു. ഇപ്പോഴും എനിക്കറിയില്ല, ഇത്രയും
എന്താണ് വൈറലായിട്ട് കൂടി ഞാൻ കല്യാണം കഴിഞ്ഞു. I feel strange when people ask. ഞാനൊരു ട്രഡീഷണൽ മാരേജിൻ്റെ രീതി ഫോളോ ചെയ്തിട്ട് അംഗവസ്ത്രമിട്ട് മാലയിട്ട് കല്യാണം കഴിച്ചപ്പം ഈ കിഴവൻ തുണിയില്ലാതെ കല്യാണം കഴിച്ചു. ബാക്കിയുള്ളവർ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൈ മീ? ഞാൻ അവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോയില്ല. ഓപ്പണായിട്ട് പബ്ലിക് സ്പേസിൽ നീയൊക്കെ എന്ത് മോട്ടിവേഷൻ സ്പീക്കറാണ്? എൻ്റെ പേഷ്യൻസിനോ അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസിനോ അറിയാം ഞാൻ എന്ത് മോട്ടിവേഷൻ സ്പീക്കറാണ്. ഐ ഡോണ്ട് നീഡ് സംബഡി എൽസ് ടു ജഡ്ജ് മീ. നീ എന്ത് ഇതാണ്, നിനക്ക് എന്തിൻ്റെ അസുഖമാണ്, നിന എന്തിൻ്റെ കേടാണ്. എനിക്ക് കേടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുമോൾ സഹിക്കും, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും ഈ കേടുണ്ട് ഒന്ന് പോയി തരുമെന്ന് പറയും. അല്ല, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് പറയും അതുപോലെ ആകാൻ ആയിക്കൂടെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പം ഞാനാവാനല്ലേ പറ്റുള്ളൂ, ഏട്ടനെയിപ്പം ഞാനാവാൻ എന്ന് പറഞ്ഞാൽ ആവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മളെന്താണോ അതേ നമുക്കാവാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് 40 വയസ്സായിട്ടും അതിൻ്റെ പക്വത കാണിച്ചു കൂടുന്നത്. ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പക്വതയിൽ സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം സംസാരിക്കും, പിന്നെ തനിയെ. പക്ഷെ ബോൾഡ് ആണ്, നമുക്ക് ബോൾഡ് അല്ലാതെ ഈ പറഞ്ഞ ഒരു ഒറ്റയ്ക്ക് മക്കളെ ഇത്രയും എല്ലാം കൂടി ആണ്. ഞാൻ ചില സമയത്ത് ഏട്ടനോട് തന്നെ പറഞ്ഞു, ഞാൻ കുറച്ച് പക്വതയോടുകൂടി സംസാരിക്കട്ടെ, ഞാൻ കുറച്ച് ബോൾഡായിട്ട് നിൽക്കട്ടെ. പക്ഷെ ആണ് ഞാൻ, അല്ലാന്നല്ല. പക്ഷെ എനിക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട ആ നല്ല മുഹൂർത്തങ്ങൾ എൻ്റെ ഇല്ലാത്തത് കൊണ്ടാവാം ഞാൻ ഇങ്ങനെ ആയത്. പക്ഷെ ഞാൻ ബോൾഡാണ്, എല്ലാ കാര്യം ഒറ്റയ്ക്ക് ഇതുവരെ ചെയ്തില്ലേ. മക്കളെയും കൊണ്ട് ഞാൻ ഇതുവരെ എത്തിയില്ലേ. അത് എൻ്റെ ഒരു കഴിവ് തന്നെയാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അത് ഞാൻ പറഞ്ഞു, എൻ്റെ നഷ്ടപ്പെട്ടത് പോയത് കൊണ്ടാണ് ഞാൻ ഈ വലയെ തൂങ്ങിയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ആ ഒരു പാമ്പറിംഗ് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടാവും, അത് പെൺകുട്ടികൾക്ക് കണക്ട് ആവും സീരിയസ്ലി അങ്ങനെ സംസാരിക്കുമ്പോൾ. സെന്റിമെന്റ് ഓക്കെ അല്ലേ? അതിപ്പം എന്താ പറയാ, നമ്മളിപ്പം നെഗറ്റീവ് കമന്റ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂല് ഇപ്പം ആളുകൾ കമന്റ്സ് ചെയ്യുന്ന കൂടുതൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നിങ്ങളെ ഈ പറയുന്ന കമന്റ്സും ഈ സോഷ്യൽ മീഡിയ വളരെ മോശമായ രീതിയിൽ അത് ചിത്രീകരിക്കുമ്പോൾ അത് എത്ര ആൾക്കായാലും ഹേർട്ട് ചെയ്യും. അത് ഇമോഷണലി നിങ്ങളെ ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ കൂടെ ഹേർട്ട് ചെയ്യും. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഞാൻ അതിൽ നല്ല വിഷമമുണ്ട്. കാരണം റിസപ്ഷൻ്റെ സംഭവം തന്നെ നമ്മൾ എന്താണ് ബെഡ്റൂമിനകത്ത് കാണിക്കേണ്ട പലതും ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി കാണിച്ചു, ഒന്നും നമ്മൾ കാണിച്ചില്ല. അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഓരോരോ പോസ് പറഞ്ഞൊന്നും കിസ് ചെയ്യാനൊക്കെ അവർ പറഞ്ഞു, നമ്മളതുപോലെ ചെയ്തു. നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മീൻസ് നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു വീഡിയോ എടുത്തിട്ടില്ല, നമ്മൾ ഫോട്ടോ ഇല്ല, ആൽബം ഇല്ല. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ, അതിന് പ്രായമുണ്ടോ? ചെറുത് അങ്ങനെ ചെറുപ്പക്കാർ കുറച്ച് പ്രായമായവർ അങ്ങനെ ഉണ്ടോ? വികാരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ. അല്ല, ഈ പറയുന്ന ആൾക്കാർ ക്യാൻ ദേ ഷോ വൺ സേവ് ദ ഡേറ്റ് പിക്ചർ ഓഫ് ആസ്? മണ്ണിൽ ഉരുണ്ട് കളിക്കുക, കള്ളഷാപ്പിൽ പോയിട്ടിരിക്കുക, അല്ലെങ്കിൽ തെങ്ങ് കയറിയിട്ട് വെള്ളത്തിലേക്ക് ചാടുക, ബോട്ടിൽ തലകുത്തനം അറിയുക, ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതിനൊന്നും ഒരു കമൻസും പ്രശ്നമില്ല. ഗംഭീര വീഡിയോ, ഓ നല്ല ഇത്, ഡ്രോണിൻ്റെ ആംഗിൾ കൊള്ളാം എന്ന് പറയുന്ന ആൾക്കാർ എവിടെ പോയി? ഐ റിയലി ഫീൽ ദാറ്റ് ഇതൊക്കെ കുടുംബത്തിൽ വരുന്നതാണ്. ഇത് ചില ആൾക്കാർ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് ഫ്രസ്ട്രേഷൻ തീരാണെങ്കിൽ തീരട്ടെ, അതിന് ഞാനാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ യാ, യു വെൽക്കം, യു കെൻ ട്രൈ മീ, നോ പ്രോബ്ലം. ഇങ്ങനെ ഒരു കമൻറ്റിൽ ഇത് വന്നായിരുന്നു, ക്രിസ്റ്റിനെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയൊന്നും വേണ്ട എന്ന്. അതായത് ഈ കിസ് ചെയ്യുന്ന സമയം ഫോട്ടോ എടുക്കുമ്പോൾ അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൂടെയിരുന്നു. അപ്പോൾ ഈ പ്രായമാണ് അതിനൊരു തടസ്സം, അത് അങ്ങനെ പറയാൻ ഈ പ്രായമാണോ തടസ്സം എന്ന് എനിക്കറിയില്ല. എന്താണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പം ഇത്രയും മോട്ടിവേഷൻ സ്പീക്കറായി നമുക്ക് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് കണക്ട് ആവും. അപ്പൊ ആ ചിന്തയല്ലേ മാറേണ്ടത്? അത് എവിടെയാണ് അതിൻ്റെ ഒരു പറയേണ്ടത്? ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്. ഒരു ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? എന്തായിരിക്കും? മീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ അല്ലേ? വെയ്റ്റിൻ്റെയോ? അല്ലേ. എന്നാ തോട്ടിൻ്റെ എന്താണ്? തോട്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആരും ചിന്തിക്കുന്നില്ല. സോ ആ ചിന്തയല്ലേ മാറേണ്ടത്?
തോട്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേർഡ്. ഞാനിപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തോട്ടാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം. അതിന് അടുത്ത ലെവലിൽ ഇഫ് ഐ എം സീയിങ് ഗ്രീൻ ഫീൽഡ്, അപ്പോൾ ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററോ അല്ലെങ്കിൽ ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞൊരു പാടോ എന്തും ചിന്തിക്കാം. ഗ്രീൻ ഫീൽഡ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോട്ട് വലുതായി, ഇതിനെ ഒരു പാരഗ്രാഫാക്കാം, ഒരു നോവലാക്കാം, അല്ലെങ്കിൽ ഒരു കഥയാക്കാം. ഇതെല്ലാം ഇതിൻ്റെ ഡിഫറെൻ്റ് യൂണിറ്റ്സാണ്. സോ ആ ചിന്ത മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യൻ നന്നാവണം. എന്താണ് ഈ ചിന്ത എന്നെങ്കിലും മനസ്സിലാക്കണം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വാട്ട് എവർ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഞാൻ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, യെസ് ഞാൻ കല്യാണം കഴിച്ചു, ഞങ്ങൾ തമ്മിൽ 9 വയസ്സ് വ്യത്യാസമുണ്ട്, വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ഇറ്റ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞ്, എൻ്റെ സഹോദരിമാരും എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും വന്ന്, പുള്ളിക്കാരുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ കല്യാണം കഴിച്ചൊരു കല്യാണം. അതിന് വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഞാൻ ചോദിക്കാം. എന്താണ് പ്രോബ്ലം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് എൻ അണ്ടർലൈയിങ് ഫ്രസ്ട്രേഷൻ. മനസ്സിനകത്ത് ഉണ്ടാകുന്ന ആ ഫ്രസ്ട്രേഷൻ, സൗന്ദര്യമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചതാണോ ഫ്രസ്ട്രേഷൻ, ഇല്ല ഏജ് കുറഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതാണോ ഫ്രസ്ട്രേഷൻ, ഷുഡ് ഐ, ഞാനിപ്പോൾ ഒരു 60 വയസ്സായ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ചീത്ത പറയില്ലേ? ഇല്ലേ? അപ്പം എന്തായാലും ചീത്ത പറയും. അത് അണ്ടർലൈയിങ് ഫ്രസ്ട്രേഷൻ അല്ലേ? ഞാനിതുപോലെ കമൻ്റ് ഇടാൻ പോവാറില്ല. ഞാൻ ജനിച്ചത് നല്ലൊരു കുടുംബത്തിലാണ്. ഞാൻ എഴുതുന്ന കമൻസ് എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ കുടുംബത്തിലാരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തോന്നരുത്. പക്ഷേ ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, വാട്ട് വിൽ ഐ സേ? എപ്പോഴും പറയുന്ന പോലെ ഗെറ്റ് വെൽ സൂൺ. ഇതൊരു രോഗമാണ്, മരുന്നില്ല, മാറും. ഗെറ്റ് വെൽ സൂൺ. തീർച്ചയായിട്ടും അല്ല. ഇത് ഇപ്പൊ ഡോക്യുമെന്ററീസ് വരുന്നുണ്ട് ഇങ്ങനത്തെ ഫേക്ക് ഐ ഡിസ് യൂസ് ചെയ്ത് പറ്റിക്കുന്ന, അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊരു രോഗമാണ്, അത് തന്നെയാ ഞാൻ പറഞ്ഞു, രോഗമാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ, അല്ലെങ്കിൽ വലിയവരെല്ലാവരും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കാരണം, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആളുകൾ പോലും ഈ നെഗറ്റീവ് കമൻസ് ഇട്ട് വളരെയധികം മെന്റലി ട്രോമ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അത് നമ്മുടെ ലൈഫിൽ വരുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ പെയിനും എത്ര വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാവുക. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതി, അല്ലെങ്കിൽ ആളുകൾ അതിനെ നോക്കിക്കാണുന്ന രീതി, ഏത് രീതിയിൽ ശരിക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, നമുക്ക് 3 തരം സന്തോഷമാണ് കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ തരുന്നത്. സെറട്ടോണിൻ, ഡോപ്പമീൻ, എൻഡോർഫിൻ. അതിൽ ചീപ്പ് ഡോപ്പമീൻ എന്നൊരു കാറ്റഗറിയിലാണ്. ഇറ്റ്സ് ലൈക്ക് എ ഡ്രഗ്. ഈ ചീപ്പ് ഡോപ്പമീനാണ് ഈ സോഷ്യൽ മീഡിയ. ഈ ചീപ്പ് ഡോപ്പമീന് നമുക്ക് ഒന്നും കൂടെ നമ്മൾ അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റർ സിൻഡ്രോം എന്ന് പറയും. ഫ്രിഡ്ജിനകത്ത് എന്താ ഉള്ളത് നമുക്കറിയാം, പക്ഷെ പിന്നെയും പോയി തുറന്നു നോക്കും, ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്നു നോക്കും, അതിനകത്തൊന്നുമില്ല, മാറ്റമൊന്നും വന്നിട്ടില്ല. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫേസ്ബുക്ക് തുറന്നു നോക്കുക, ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുക, റീൽസ് കൂടിയോ റീച്ച് കൂടിയോ ലൈക്ക് കൂടിയോ, ഇവിടെ ഹാപ്പിനെസ് ഇസ് ബേസ്ഡ് ഓൺ സംബഡി എൽസസ് വാലിഡേഷൻ. ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളോ കവിതയോ അത് വാലിഡേറ്റ് ചെയ്യേണ്ടത് ഞാനാണ്. അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. I see that everyone is getting affected by the number of likes, number of people following you. Follow cheyanda cheyanam ennonnu alla njan parayade. Yeah, that is a part of social media. Pakshe ee cheap dopamine adoru drug poleyanu. It can slowly affect you. Pinne namukku oru divasam the time we spent on social media will be so much that we will slowly start forgetting what we are doing. ഭഗവത്ഗീതയിൽ ഒരു ചെറിയ പോർഷനിൽ പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻപും സഹസംഗോതോപചായതേ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വി സ്റ്റാർട്ട് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ഇറ്റ്, ദെൻ വി ഗെറ്റ് ഒബ്സെസ്ഡ് വിത്ത് ഇറ്റ്, ഡിസയർ. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വി സ്റ്റാർട്ട് ഗെറ്റിംഗ് ആംഗ്രി, ദെൻ വി ഗെറ്റ് ഇൻ ടു എ ഇല്യൂസറി സ്റ്റേറ്റ്. ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോവും, അങ്ങനെ ബുദ്ധിനാശം സംഭവിക്കും. ആൻഡ് ബുദ്ധിനാശോ പ്രണശ്യതി,
അങ്ങനെയാണ് ഒരാൾ നശിക്കുന്നത്. സോഷ്യൽ മീഡിയ എടുക്കാം, നമ്മൾ കണ്ടു ലൈക്ക് കൂടുന്നു, ഒരു ഫോട്ടോയിൽ ലൈക്ക് കൂടുന്നു, അടുത്ത അതേപോലെ ഒരു ഫോട്ടോ ഇട്ടു ലൈക്ക് കൂടിയില്ല. വി സ്റ്റാർട്ട് ആ ഡിസയർ ടു ഗെറ്റ് ദാറ്റ് ലൈക്സ്, അത് നമുക്ക് വന്നു തുടങ്ങും. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ദാറ്റ് ഇറ്റ്സ് എ ഡ്രഗ് വർക്കിംഗ് ഓൺ യു, വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ല എന്നുള്ളപ്പം നമുക്ക് ദേഷ്യം വരും. അപ്പോൾ എന്താവും, യു വിൽ സീ മെസ്സേജസ് ലൈക്ക് ആ 50 രൂപ തന്നാൽ 200 ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരും. യു വിൽ ഗെറ്റ് ഇൻ ടു ഓൾ ദാറ്റ്, യു വിൽ ലൂസ് മണി. എന്തിനാണ്? ഇല്ല, അതിലൊന്നും പോയില്ല, ഇല്ലൂസറി സ്റ്റേറ്റിൽ. എനിക്ക് ലൈക്ക് കൂടിയിരുന്നെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആയതിനെ, ജോലി എടുക്കുന്നതിന് പകരം ഈസി മണി ആണ് ഇപ്പോൾ പല ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നത്. ഈസി മണിയാണോ ഇത്? ഈസി മണി അല്ല, പല ആൾക്കാരുടെയും ലൈഫിന് എഫക്റ്റ് ചെയ്യുന്നതാണ്, ചീപ്പ് ഡോപ്പമീനാണ്, ഒരു ഡ്രഗ് സെല്ലിങ്ങിൻ്റെ ലെവലിലേക്ക് മാറുന്നില്ലേ. സോ അങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ ഒബ്സെസ്ഡ് ആയി കഴിയുമ്പോൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. ബുദ്ധിനാശം, ബുദ്ധിനാശോ പ്രണശ്യതി, ദാറ്റ്സ് ഹൗ എ പേഴ്സൺ എൻഡ്സ് ഹിംസെൽഫ്, ഈതർ ഇൻസൈഡ് സോഷ്യൽ മീഡിയ ഓർ ഔട്ട്സൈഡ് സോഷ്യൽ മീഡിയ. ഇത്ര ഉണ്ടാവുന്നു. എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പം ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും? ഏ, വീട്ടില് ഞാന് കുഞ്ഞുപോലെ ഞാൻ എന്തിനാ പേഷ്യന്റ് ആയിട്ട് കാണുന്നത്? എങ്കിലും കാര്യങ്ങൾ പറയും ഇതുപോലെയാണോ എല്ലാ കാര്യങ്ങളും? സി, പലപ്പോഴും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കും. കേട്ടാൽ ഓക്കെ. ഞാന് ഈ കമന്റ്സ് വന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ആത്മഹത്യ ചെയ്താലോ ഏട്ടാ, മതി ജീവിച്ചത്, ഒരുപാട് ആഗ്രഹിച്ചിട്ടൊരു കല്യാണം കഴിച്ചാണ് ഇപ്പോൾ അത്, ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ദേഹത്ത് തളിക്കണ ചെളി പോലെയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് തന്ന് മൈൻഡ് ഓക്കെ ആക്കി. ഞാൻ ചോദിച്ചായിരുന്നു ഈ അതുകൊണ്ടാണ് ഏജ് ഡിഫറൻറ്റ് ആളെ കല്യാണം കഴിക്കുമെന്ന് പറയണത്. അതായത് ഞാനും അത് ഫോളോ ചെയ്യുന്ന ആളാണ്. അതായത് നമ്മളെക്കാട്ടും കുറച്ച് ഏജ് ഡിഫറൻറ്റ് ആളെ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഇപ്പം സെയിം ഏജ് ആണെങ്കിൽ നമ്മളിപ്പം ഇത് മാങ്ങനെ കണ്ട് ചക്ക എന്ന് പറഞ്ഞാൽ ആളും പറയും ഇത് അതേ ചക്കയാണെന്ന്. ഏജുള്ള ആളാണെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞാണ് അവർ അത് നമുക്ക് തിരുത്തി തരും. അപ്പം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം സെയിം ഏജ് ആളാണെങ്കിൽ ആ സമയത്ത് ചിന്തിക്കുന്ന എന്താ ചെയ്യാം എന്നാണ്. കുറച്ച് നമ്മളെക്കാട്ടും മെച്ചുവേർഡ് ആയിട്ടുള്ള ആളായത് കൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ അതിൽ ഭയങ്കര ഹാപ്പി ആവുക വേണ്ടേ? മൈൻഡ് അപ്പോഴും അതിലേക്ക് ഞാൻ പോയി എന്ന് പറയായിരുന്നു അത് കേട്ടപ്പോ. അത്രയും എഫക്റ്റ് ചെയ്തു തന്നെ, അതുകൊണ്ടാണ്. ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, സാധാരണ നോർമലി ഒരു കല്യാണം കഴിക്കുന്നു. ഞാൻ വേറൊരു ആസ്പെക്റ്റും കൂടെ ചോദിക്കാം. എൻ്റെ മക്കള് ദേ ആർ ഓൾസോ വാച്ചിങ് ദിസ് ഫിയാസ്കോ, വാട്ട് എവർ ഇസ് ഹാപ്പനിങ്. ഇതിനെ ഫിയാസ്കോ എന്ന് തന്നെ പറയാം. കാരണം ഒരു ഒരാളുടെ ലൈഫ് എടുത്തിട്ട് അമ്മാനമാടുക, തോന്നിയതുപോലെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുക, വീട് പണിഞ്ഞു കഴിഞ്ഞ് 2 നില കെട്ടിടത്തിൻ്റെ ഫോട്ടോ ഇടുക, ഞങ്ങൾ കണ്ടു ഉഗ്രൻ 6 AC 5 AC എന്നൊക്കെ പറയണം. അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രെഡിക്റ്റ് അല്ല, ഫോട്ടോ ഉൾപ്പെടെ അവർ കണ്ടു ഉത്തരേ. ഇതെൻ്റെ മക്കളും കാണുന്നുണ്ട്. വാട്ട് വിൽ ദേ തിങ്ക് അബൌട്ട് മീ? യു ആർ ട്രൈങ് ടു സ്പോയിൽ മൈ ചിൽഡ്രൻസ് മൈൻഡ്. അതെനിക്ക്, ഐ ഹാവ് ആൻ ഒബ്ജക്ഷൻ ടു ഇറ്റ്. അവരത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? നമുക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അങ്ങനെ പറയോ? യു കാൻ ഫീൽ സേ ദാറ്റ്. അവരൊരു പ്രതി ഉണ്ടാവുന്നില്ല, ഒരു പ്രതീക്ഷ. നമ്മൾ ആദ്യം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, കുറേ ഇൻ്റർവ്യൂസ് കേട്ടതല്ലേ. അപ്പോൾ വീടിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെയാണത് വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നെ നമുക്ക് സാവകാശം എടുക്കാം, പെട്ടെന്ന് എടുക്കേണ്ട, എന്തായാലും ഉണ്ടല്ലോ പതുക്കെ പതുക്കെ എടുക്കാമെന്ന നിലയിലേക്ക് പോയത്. പിന്നെ ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ട്, വീടിൻ്റെ പിക്ചർ അടക്കം, അയ്യോ 2 നില സൂപ്പർ വീടാ. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതിൻ്റെ എത്രയോ മടങ്ങ് വലുതാ. അതിനേക്കാളും വലുതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ കാണിച്ച ആ ഫോട്ടോനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. ലെറ്റ് മേ ദി ഓൾ മൈറ്റി ഗിവ് മീ സ്ട്രെങ്ത് ടു ഡു ദാറ്റ്. കാരണം എൻ്റെ മക്കളുടെയും എൻ്റെ ഫാമിലിയുടെയും സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അതിന് എതിര് നിൽക്കുന്ന അവരെ പോലും ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. സോ ഐ വുഡ് റിയലി സേ ഈ രോഗം ഉണ്ടാവും. സൈബർ ബുള്ളിയിങ്ങിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഈ സൈബർ ബുള്ളിയിങ്ങിന് മുന്നേ ബുള്ളിയിങ് ഉണ്ടായിരുന്നു, സൈബർ ബുള്ളിയിങ് ഉണ്ട്, അതങ്ങനെ തന്നെ നടക്കും. പക്ഷെ രാത്രി
ചീപ്പായിട്ട് ഇൻ്റർനെറ്റും ഒരു ഫോണും കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ ജീവിതം ഒരു സമ്മാനമാണെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. നാളെ നിങ്ങൾക്കത് സംഭവിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ബാഡ്. എനിക്കിത് എഫക്റ്റ് ചെയ്യില്ല, എൻ്റെ മക്കൾക്കും എൻ്റെ ഫാമിലിക്കും അത് എഫക്റ്റ് ചെയ്യാൻ നോക്കേണ്ട കാര്യം എൻ്റെ ഡ്യൂട്ടിയാണ്. മേ ബി എഫക്റ്റ് ചെയ്താലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ടെൽ ദം വാട്ട് ഇറ്റ് ഇസ്. അത് കേൾക്കാൻ അവർക്ക് എപ്പോഴാണോ ടൈം വരുന്നത് ആ സമയത്ത് ഐ വിൽ വെയിറ്റ് ടിൽ ദെൻ.